പണ്ട് ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സയില്ലാത്ത ഒരു രോഗം എന്ന് നമ്മൾ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോ അത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ചികിത്സകളും വളരെയധികം നൂതന മാർഗങ്ങളും ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഉള്ള ഒരു ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കും. അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലാ ഡോക്ടർമാരും പറയുന്നത് നമ്മളൊരു ഡോക്ടറിനെ കണ്ടാൽ ഒരു ക്യാൻസറിനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് ഇതിന്റെ പ്രൈമറി സ്റ്റേജിൽ ആരംഭ ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്യാൻസറിനെ ചികിത്സിക്കാൻ ഏറ്റവും വലിയ കാര്യം. അത് ചെയ്യേണ്ടത് എന്ന് വെച്ചാല് നമ്മുടെ ദിവസം ദൈനംദിന ജീവിതത്തില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുക, ഇതിനാവശ്യമായിട്ടുള്ള എന്താണ് അതിന്റെ ചെക്കപ്പുകൾ എന്നുള്ളതൊക്കെ ഡോക്ടർ ഇന്ന് സെമിനാർ എടുക്കുമ്പോൾ പറഞ്ഞു തരും. അതൊക്കെ ചെയ്യുക, സമയാസമയങ്ങളിൽ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഒരുപാട് കേരള സർക്കാർ ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒരുപാട് സംരംഭങ്ങൾ സർക്കാർ ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് തലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതിന്റെ ചെക്കപ്പുകൾ നടത്താനും ഇതിന്റെ രോഗനിർണയങ്ങൾ നടത്തുന്നതിനും ഈ രോഗം ചികിത്സിക്കുന്നതിനും ഒക്കെ ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. ഈ രോഗത്തെ നിങ്ങൾ ഭീതിയോടെ അല്ലാതെ ധൈര്യത്തോടെ നേരിടാൻ ശ്രമിക്കുക. ഇതാണ് നമുക്ക് ഈ ക്യാൻസർ എന്ന രോഗത്തെ ചെറുക്കാൻ അത്യാവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ മെർലിൻ ആൻഡിയെ പോലെ ഒരാൾ മുന്നോട്ട് വന്നത് തന്നെ നമ്മൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അവരെ നമ്മൾ പരമാവധി എന്താ പറയണ്ടേ എൻകറേജ് ചെയ്യാൻ വേണ്ടത് അവരെ നമ്മള് ഈ ഒരു പരിപാടി നമ്മൾ എല്ലാവരും പങ്കെടുത്ത് നമ്മൾ ഇപ്പൊ ഇവിടെ കേട്ടിട്ട് പോവുക മാത്രമല്ല നിങ്ങൾക്കുള്ള ജോലി. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വരാത്ത അടുത്തുള്ള വീട്ടിലെ ആരാ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം. പേടിക്കേണ്ട കാര്യമല്ല, നിങ്ങൾ പോയി ഒരു ചെക്കപ്പ് ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്, അവിടെ പോയി നിങ്ങൾ പങ്കെടുക്കും എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഓരോരുത്തരും ആണ് അത് ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരും അത് കേൾക്കുന്നത് അതും നിങ്ങളുടെ ഒരു കടമയിലൂടെയാണ്. ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റ് ചെയ്യുന്നതിലേക്ക് മെർലിൻ തോമസിന് മാത്രമല്ല ആ ഒരു കടമയുള്ളത്, നമ്മൾ ഓരോരുത്തർക്കും ആ ഒരു കടമയുണ്ട്. അത് നമ്മൾ നിറവേറ്റാൻ നമ്മൾ ശ്രമിക്കണം. ഈ ഒരു ക്യാമ്പ് ഈ കോഴിമല സംബന്ധിച്ചിടത്തോളം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടും പ്രഖ്യാപിക്കും. എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.